സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഇന്ന് അഭിജിത മദർ തെരേസയുടെ തിരുന്നാളാണ് ക്രൂശിതൻ്റെ ആത്മദാഹം തൻ്റെ തന്നെ അഖ്യ ആത്മാക്കേക്കായി ദാഹിചാധന്യ ആത്മാവിൻ്റെ രണ്ടു രാത്രികളിലും ദൈവത്തെ കിടാവിളക്കായി പ്രത്യാശയോടെ അണച്ചവൾ ധൈന്യമായിരുന്ന ഓരോ മനുഷ്യനിലും ക്രൂശിതന്റെ തൻ്റെ പ്രിയതമനായ യേശുവിനെ കണ്ടെത്താൻ ശ്രമിച്ചവൾ എനിക്ക് ദാഹിക്കുന്നു എന്ന ക്രൂശിത വചനം അങ്ങനെ മൂർത്തി രൂപമാർന്ന ആ ജീവിത പന്താവ് ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ക്രിസ്തുവിൻ്റെ തന്നെ നേർ തുടർച്ചയാണ് വിചിത്രമായ കാര്യം എന്തെന്നാൽ പല മതാതീത ചിന്തകരും മദർ തെരേസയുടെ ജീവിതത്തെ ചിന്താവിഷയമാക്കിയിട്ടുണ്ട് അതിൽ തന്നെ പലരും വളരെ കഠിനമായി ആ അമ്മയെ വിമർശിക്കുന്നുമുണ്ട് മറ്റു പലരാകട്ടെ ഉന്നതമായൊരു സാമൂഹിക സേവനം മാത്രമാണ് മദർ കാഴ്ച വെച്ചതെന്ന് വിലയിരുത്തുകയാണ് ഇവരെല്ലാവരും ഒരുപോലെ കാണാതെ പോകുന്നൊരു കാര്യമുണ്ട് യഥാർത്ഥത്തിൽ കുരിശിൻ്റെ യുക്തിയാണ് മധുർ ജീവിച്ചത് എന്ന് ലോകത്തിൻ്റെ അധികായുതയ്ക്കും ലൗകിക ബുദ്ധിക്കും അങ്ങനെ ശരിയായി മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് അത് കുരിശിൻ്റെ യുക്തി ആയതുകൊണ്ട് തന്നെ ഏത് ദിവസങ്ങളിൽ പോലും സ്നേഹ നമുക്കത് വെളിപ്പെടുത്തി തരും ഇന്നും സ്നേഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് മനുഷ്യരുടെ വിജ്ഞാനവും നിർണയങ്ങളും നമുക്ക് അധികം അഭിമാനിക്കാനുള്ള കാരണമായി തീരരുത് എന്ന് അഭിമാനിക്കുക എന്നതിനെ സൂചിപ്പിക്കുന്നത് കഴുത്ത് ഉയർത്തിപ്പിടിക്കുക എന്നൊരർത്ഥം വരുന്ന ഗ്രീക്ക് പദമാണ് വ്യർത്ഥമായ ഈ അഭിമാന ബോധത്തിൽ അങ്ങനെ കഴുത്ത് ഉയർത്തിപ്പിടിച്ച് ഒടുക്കം കഴുത്ത് കടുപ്പമുള്ളതായി മാറും സ്റ്റീഫ്നെക്കഡ് ഹൃദയക്കാഠന്യത്തെ സൂചിപ്പിക്കുന്നത് പോലെ ഇപ്രകാരം നമ്മൾ വഞ്ചിതരാകരുത് എന്ന് ശ്രീഹ പറയുകയാണ് ആത്മവഞ്ചനയിൽ അമർന്നു പോകരുത് എന്ന് കഠിനമായി വഞ്ചിതരാകുക വശീകൃതരാകുക എന്നൊരു ഗ്രീക്ക് വാക്കാണിവിടെ എക്സ് അഥാവു പിശാജിന്റെ പിടിയിൽപ്പെട്ട് മായാവലയത്തിൽ അമർന്നു പോവുക വഞ്ചിതരാകുക എന്നു തന്നെയാണ് അതിൻ്റെ അർത്ഥം ഡിയാ സെയ്റ്റൻ എന്നൊരു ഫിലിപ്പൈൻസ് ചലച്ചിത്രം ഇപ്പോൾ വിവാദമായിരിക്കുകയാണല്ലോ ഒരു ക്രിസ്മസ് കഥയാണിത് സാന്റാ ക്ലോസിനെ ഒരുങ്ങുന്ന ഒരു പെൺകുട്ടി അക്ഷരം തെറ്റിപ്പോയി സാത്താനാണ് ആ ഇഷ്ടക്കുറി അയക്കുന്നത് അങ്ങനെ സാത്താൻ അവളുമായി ചങ്ങാത്തം കൂടി വന്ന് അവളെ നാശത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഒടുക്കം അവൾ സാത്താനെ നല്ലവനായി മാറ്റുന്നതാണ് ആ പ്രമേയം വിശ്വാസത്തിൻ്റെയും നന്മയുടെയും ഒക്കെ അന്തിമ വിജയം കുറിക്കുന്നൊരു പ്രമേയമായിട്ടാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നതെങ്കിലും മേക്ക് നോ മിസ്റ്റേക്ക് സാത്താൻ ഒരിക്കലും നല്ലവനാകാൻ പോകുന്നില്ല അതിനാൽ തന്നെ നമ്മൾ അവൻ്റെ വഞ്ചനകളെ ശ്രദ്ധിക്കുക തന്നെ വേണം അമിതമായ ആത്മവിശ്വാസം നമ്മെ കെണിയിൽപ്പെടുത്തും ഇന്നലെ നമ്മൾ ദൈവവുമായുള്ള നമ്മുടെ സഹപ്രവർത്തനം കാണുകയായിരുന്നു സുനർഗിയ ഇന്നിത നമ്മുടെ വഞ്ചനാത്മകതയെ കാവട്ടത്തിലൂന്നിയ പ്രവൃത്തികളെ ശ്രീഹ പനൌർഗിയ എന്നാണ് വിളിക്കുന്നത് പ്രവൃത്തി എർഗ എന്ന പദത്തിന്റെ അനുബന്ധങ്ങളാണ് രണ്ടും അടവും പയറ്റുക എന്നർത്ഥം വരുന്നൊരു ധ്വനിയാണിതിന് സർവപ്രവൃത്തി എന്നാണ് അക്ഷരാർത്ഥമെങ്കിലും കഴിഞ്ഞ ദിവസം പത്ത് കന്യകമാരുടെ ഉപമയിൽ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് ജാഗ്രതയും കാത്തിരിപ്പും പ്രധാനമാണ് എന്ന് ഇവിടെയും അത് ബാധകമാണ് കണ്ണു തുറന്ന് പ്രത്യാശയോടെ കാത്തിരിക്കാൻ നമുക്കാകണം അതല്ലാതെ ക്രമം തെറ്റിയ ആത്മവിശ്വാസം നമ്മെ അന്തരാക്കി കളയരുത് അന്ന് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു രണ്ട് കുറിന്ദിയർ പതിനൊന്നിൽ കുറിന്ത്യൻ സഭയെ ശ്രീഹ കന്യക എന്ന് വിളിക്കുന്നത് ക്രിസ്തുവിന് വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന കന്യകയായിട്ട് ഈ ഉപം ഉണർത്തിക്കൊണ്ടെന്ന വണ്ണം ആ പാഠഭാഗത്ത് തന്നെ പനവർഗിക എന്ന വാക്കും കടന്നു വരുന്നുണ്ട് ആ പുരാതന സർപ്പം വഞ്ചകനായ സർപ്പം സാത്താൻ ഹവായെ വീഴിക്കാനായി പതിനെട്ട് അടവും പയറ്റി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നിതാ വേറൊരു സർപ്പത്തെ ശ്രീഹ വരച്ചിടുന്നുണ്ട് ഒരു സുന്ദര വിവേക സർപ്പമാണെന്ന് മാത്രം ദൈവം അഹങ്കാരികളെ അവരുടെ അടവുകളിൽ തന്നെ കൊടുക്കും എന്ന് പറയുമ്പോൾ കൊടുക്കുക എന്ന പ്രവൃത്തിയെക്കുറിക്കുന്ന ആ വാക്ക് ദ്രസ്വുമായി മഹാസർപ്പങ്ങൾ ഡ്രാഗണിനെ സംബന്ധിക്കുന്നൊരു വാക്ക് കൂടിയാണ് എല്ലാ പുരാണങ്ങളിലും ഇതുപോലെ മഹാസർപ്പങ്ങൾ ഡ്രാഗൺസിന് അനുപമമായ ഉൾക്കാഴ്ചയാണ് കൽപ്പിച്ച് നൽകിയിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ആഴങ്ങളെ കാണാനുള്ള കഴിവ് അന്തരാളങ്ങളെ അകംപൊരുളുകളെ വായിച്ചെടുക്കാനുള്ള കഴിവ് സാത്താൻ അത് വഞ്ചനാത്മകമായി ഉപയോഗിക്കുന്നു ദൈവമാകട്ടെ നമ്മുടെ ആഴങ്ങളെ രക്ഷണീയമായി പുണരുന്നു നമ്മളാകട്ടെ നമ്മുടെ ആഴങ്ങളുടെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് ഈ സാത്താൻ്റെ വഞ്ചനയിൽ ചെന്ന് പതിക്കുകയാണ് ദൈവത്തിൻ്റെ രക്ഷയുടെ മാർഗങ്ങൾ കാണാതെ മദർ തെരേസയുടെ ജീവിതത്തിലും ഇതുപോലെ ഈരുളകളാഴുന്നപ്പോൾ ആ അമ്മ അതിനെ തരണം ചെയ്തതിൻ്റെ കുറിപ്പുകളാണ് ആത്മകഥയായി വന്നിരിക്കുന്നത് കം ബി മൈ ലൈറ്റ് എന്നാണ് അതിൻ്റെ പേര് പോലും നാദ എൻ്റെ വെളിച്ചുമാകുക എന്ന് നാദൻ്റെ അടുത്ത് ഈ സർവ്വലോകവും തൻ്റേതാണ് എന്ന് വീമ്പ് പറഞ്ഞുകൊണ്ട് പോലും വീഴിക്കാൻ പോയവനാണ് സാത്താൻ ആ പരീക്ഷണ വഴികളെ വിജയിച്ചിട്ട് തന്നെയാണ് നാദൻ കുരിശിൻ്റെ പ്രയാണം ആരംഭിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ശ്രദ്ധിച്ചു വരുന്നത് പോലെ ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെതാണ് പ്രപഞ്ചവും അതിൻ്റെ സർവസ്വവും ദൈവത്തിൻ്റെതാണ് എന്ന് ഇന്ന് സങ്കീർത്തനം ഇരുപത്തിനാല് പ്രഖ്യാപിക്കുമ്പോൾ നാം ഇവിടെ അത് ചേർത്ത് വായിക്കണം ദൈവമാണ് യഥാർത്ഥ രാജാവ് എന്ന് ഇതിന് നമ്മൾ സങ്കീർത്തന വഴികളിൽ കണ്ടതുപോലെ തന്നെ ഈ സത്യം മനസ്സിലാക്കിയാൽ മാത്രമേ കുരിശാകുന്ന അവിടുത്തെ വിജയത്തിൻ്റെ വീതി നമുക്ക് ഉൾക്കൊള്ളാനാകൂ അല്ലെങ്കിൽ കപടസ്വസ്ഥതയുടെയും വിജയത്തിൻ്റെയും വഞ്ചനകളിൽ സാത്താൻ്റെ ചതികളിൽ നമ്മൾ പെടുക തന്നെ ചെയ്യും കുരിശാണ് നാഥൻ്റെ വിജയാരോഹണം എന്ന് തിരിച്ചറിയാനാകണം രണ്ട് കൊറിയന്ത്യർ നാല് നാല് ശ്രീഹ ഇത് പറഞ്ഞു തരുന്നുണ്ട് മാത്രമല്ല ഒന്ന് കൊറിയന്ത്യർ പത്തിൽ ശ്രീഹ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു സങ്കീർത്തനവുമാണ് ഇരുപത്തിനാല് വാഗ്ദത്ത പേടകം ജെറുസലേമിലേക്ക് ഉയർത്തി പ്രതിഷ്ഠിക്കുന്നതിൻ്റെ ആഘോഷമാണ് ഈ സങ്കീർത്തനം സ്പെജൻ എന്നൊരു വേദവിയാഖ്യാതാവ് നിരീക്ഷിക്കുന്നത് പോലെ സങ്കീർത്തകന്റെ കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ അവൻ വാഗ്ദത്ത പേടകത്തിൻ്റെ ആരോഹണത്തിനും എത്രയോ അപ്പുറം കാഴ്ചകൾ കാണുന്നുണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വപൂർണമായ ആരോടം തന്നെ കുറച്ചുകൂടി അമർത്തി ചിന്തിച്ചാൽ ജെറുസലേമിലേക്ക് ആരോഹണം ചെയ്യുന്ന യഥാർത്ഥ വാഗ്ദത്തമായ ക്രിസ്തുവിനെ തന്നെ ഈ സങ്കീർത്തകൻ പ്രവചനാത്മകമായി കാണുന്നുവെന്ന് പറയേണ്ടിയിരിക്കുന്നു കുരിശിലേറുന്ന ക്രിസ്തു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നമ്മൾ ശ്രദ്ധിക്കുന്നതുപോലെ അവൻ്റെ പ്രേക്ഷിത യാത്രകളുടെ പരമോന്നതിയായ ജെറുസലേം അവിടെ അവൻ ക്രൂശിക്കപ്പെടും ദൈവത്തിൻ്റെ ആ ഉന്നതിയിൽ പങ്കുചേരാൻ നാം അനുവർത്തിക്കേണ്ട സ്നേഹത്തിൻ്റെ പൂർണ്ണത ദൈവകൽപ്പനകളുടെ സാരമാർന്ന ധാർമ്മികത അതുതന്നെയാണ് സങ്കീർത്തനം ഇന്ന് പഠിപ്പിച്ചു തരുന്നത് ദൈവം എങ്ങനെയാണ് നമ്മെ കുടുക്കി വലിക്കുന്നത് എന്നുകൂടി സുവിശേഷം പറഞ്ഞു തരും ലൂക്ക അഞ്ച് ഒന്ന് മുതൽ പതിനൊന്ന് വരെ വലയേറിയാൻ മെടുക്കന്മാരായ മുക്കുവന്മാരെ കാളും മെടുക്കാണ് നാദന് വലയേറിയാൻ അതുകൊണ്ട് തന്നെ സിമിയോനോടവനൊടുക്കം പറഞ്ഞു വെക്കുകയാണ് ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കാമെന്ന് സ്വഗ്രയോ എന്നൊരു ഗ്രീക്ക് വാക്കാണിത് സോൺ ജീവൻ അഗ്രയോ പിടിച്ചെടുക്കുക എന്നതിൻ്റെ കൂട്ടുവാക്ക് ജീവനോട് പിടിച്ചെടുക്കുക എന്നൊരർത്ഥം കൽപ്പിക്കാം ജീവനിലേക്ക് പിടിച്ചെടുക്കുക എന്ന് കരുതുന്നതാണ് കുറെ കൂടി നല്ലത് നഷ്ടപ്പെട്ടു പോയതിനെയും ചിതിറിപ്പോയതിനെയും തിരിച്ചു വരാനാകാത്ത വിധം അകന്നു ഒക്കെ രക്ഷണീയമായി വലിച്ചടിപ്പിക്കുന്നത് തന്നെയാണ് സുവിശേഷത്തിന്റെ ഈ സുന്ദര കല ഈ വലപ്പണി